ഹലോ വെൽക്കം ടു സെന്റ് അലോഷ്യസ് സെന്റ് അലോഷ്യസിന്റെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പുതിയ കൊല്ലം പുതിയ സ്കൂള് പുതിയ കോഴ്സ് പുതിയ കൂട്ടുകാർ ഐശ്വര്യമായിട്ട് പുതിയൊരു കൊല്ലം തുടങ്ങാനായിട്ട് കോഴ്സ് തുടങ്ങാൻ വന്നിരിക്കുകയാണ് എന്തോട്ട പറയണം പക്ഷേ എന്ത് പുതിയ കൊല്ലം എന്ത് പുതിയ കോഴ്സ് പുതിയ കൂട്ടുകാരാ ഉണ്ടാവും കണ്ടിട്ടില്ല എന്ത് തിരുമുറ്റം വീട്ടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സെയിം സ്ഥലം സെയിം കട്ടിൽ സെയിം മേശ സെയിം കസേര ചിലർ കസേരയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്നു ചിലർ കട്ടിൽ കെടുന്നു കേൾക്കുന്നു മാഷക്കറിയോ ആറ് മാസമായി കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയതാ ഇരിപ്പ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എണ്ണിയെടുക്കുമ്പോൾ എട്ട് മാസമായി ഇരിപ്പന്നെ പുറലോകം കണ്ടിട്ടില്ലേ മാഷേ കണ്ടില്ലേ കണ്ടു എന്ന് കണ്ടു മെയ് മാസം ഒരു രണ്ടോ മൂന്നോ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പുറലോകം കണ്ടിട്ടില്ല പത്താം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതെന്നറിയോ മുടക്ക് കിട്ടുമ്പോൾ പൊളിച്ചെടുക്കണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചതാ ഒന്നും നടന്നില്ല പക്ഷേ ഇരുന്ന് മടുത്തു അങ്ങനെ ഒരു വാക്ക് ഉണ്ടാവും തന്നെ വിചാരിച്ചല്ല പക്ഷെ ഇരുന്ന് മടുത്തു അങ്ങനെയാണോ പേടിക്കണ്ട നിങ്ങൾ മാത്രല്ല ഞങ്ങളും ഇങ്ങനെയാണ് പുതിയൊരു കോഴ്സിൻ്റെ പുതിയൊരു കൊല്ലം തുടങ്ങുമ്പോൾ മുമ്പിൽ മുഴുവൻ പുതിയ പിള്ളേർ വലിയ പ്രതീക്ഷയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളും പുതിയൊരു പ്രതീക്ഷയ്ക്ക് ആയിട്ടാണ് ക്ലാസ് തുടങ്ങാറുള്ളത് ഇതിപ്പോൾ എന്ത് അലോഷ്യസിൻ്റെ തിരുമുറ്റത്ത് ആരുമില്ല ഞങ്ങളും പുതിയ രീതിയിലാണ് മാർച്ച് മാസത്തിന് ശേഷം ക്ലാസ് എടുക്കുന്ന രീതി തന്നെ മാറിപ്പോയി ജീവിതത്തിൽ ഇതേവരെ എടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഇത് നമ്മൾ കാണുന്ന ആംഗിൾ അനുസരിച്ചിരിക്കും നമുക്കിതൊരു അവസരമായിട്ട് എടുക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് പുതിയ രീതി പുതിയ ചലഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഇനി അതല്ല പെട്ടു എന്നുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോകും കേട്ടോ അപ്പോൾ പുതിയൊരു കോഴ്സിന് പുതിയ രീതിയിൽ വരുമ്പോൾ അലോഷ്യസിൻ്റെ തിരുമുറ്റം ആ തിരുമുറ്റം സത്യം പറഞ്ഞാൽ വിശാലാവുക ചെയ്തത് ക്ലാസ് നമ്മൾ ഈ രീതിയിൽ കൂടെയൊക്കെ എടുക്കുമ്പോൾ തിരുമുറ്റത്തേക്ക് ആർക്കും കയറി വരാം എല്ലാവർക്കും സ്വാഗതം വേണോ നമ്മൾ പുതിയൊരു കോഴ്സ് തുടങ്ങല്ലേ പുതിയ കോഴ്സ് ഈ കോഴ്സിന് നിങ്ങൾ എത്തിപ്പെട്ടത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കണ പോലെയാണ് അതെന്താ പക്ഷെ അങ്ങനെ ഈ കല്യാണം കഴിക്കാൻ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് പെൺകുട്ടീനെ അല്ലെങ്കിൽ ചെക്കനെ നമ്മൾ സ്വന്തമായി കണ്ടുപിടിക്കുന്നു എന്നിട്ട് നമ്മൾ തന്നെ മുൻകൈയെടുക്കുന്നു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളങ്ങോട്ട് കെട്ടുന്നു ലവ് മാരേജ് പിന്നല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് വീട്ടുകാരോ ബന്ധുക്കളോ കൂട്ടുകാരോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സോ ആരെങ്കിലും നമുക്ക് പറ്റിയ പങ്കാളിനെ കണ്ടുപിടിക്കുന്നു നമ്മൾ വരും വരായികളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കും എന്നിട്ട് കുഴപ്പമില്ല അങ്ങനെ ഒരു കുറവുണ്ട് ഇങ്ങനെ ഒരു കുറവുണ്ട് പോട്ടെ മറ്റേ ഗുണമൊക്കെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ചോയ്സ് പ്രകാരം ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും അവസാനം ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കെട്ടുന്നു അറേഞ്ച്ഡ് മാരേജ് രണ്ട് രീതിയിലാണ് കല്യാണം ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ബൈ ചോയ്സ് അല്ലെങ്കിൽ ബൈ ചാൻസ് ഇതേപോലെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കെട്ട് കിട്ടിയിട്ട് വന്നിരിക്കുന്നത് പെണ്ണ് കിട്ടിയോ കല്യാണം കഴിഞ്ഞോ ആ എന്തുദ്ദേശിച്ചെന്നറിയോ നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കാൻ കാരണം ഇങ്ങനെ ഒരു സെലക്ഷൻ കഴിഞ്ഞ കാരണം എന്ത് സെലക്ഷനാണ് കഴിഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇലക്ട്രോണിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇത്രയും സബ്ജക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള പല കോമ്പിനേഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങളിവിടെ വരാൻ കാരണം കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്ത കാരണം എന്തുകൊണ്ടും പക്ഷെ പറയണേ ഞാൻ സെലക്ട് ചെയ്തില്ല എൻ്റെ ലവ് മാരേജ് അല്ല
കുഴപ്പമില്ല, എന്തായാലും കല്യാണം കഴിഞ്ഞു. അതായത് നമ്മൾ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ രണ്ട് കൊല്ലം ഈ സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അറേഞ്ചറാണെങ്കിലും ശരി, ലവ് ആണെങ്കിലും ശരി, ലവ് മാരേജ് ആണോ, ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങോട്ട് വരിക. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, സബ്ജക്റ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ പാർട്ട്ണറെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒട്ടും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് അല്ലെങ്കിൽ പാർട്ട്ണറുടെ അടുത്തേക്ക് ചെല്ലുക. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഡെസ്പെറേഷൻ വരും, നിരാശ വരും. അതേസമയം അറേഞ്ച്ഡ് മാരേജ് ഒരു പ്രതീക്ഷയില്ല, കെട്ടിയിട്ടുണ്ട്, ഇനി വണ്ടി എങ്ങനെ പോണേ നോക്കുക, അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. നന്നായി എന്നുള്ള ആറ്റിറ്റ്യൂഡ്. പക്ഷേ എന്തായാലും ശരി, ലൈഫ് നമ്മുടെയാണ്, നമ്മളിതിനെ കാണുന്ന രീതി അനുസരിച്ചിരിക്കും നന്നാവോ മോശമാവോ എന്നുള്ളത്. അപ്പോൾ പുതിയൊരു ലൈഫ് നമ്മളിവിടെ തുടങ്ങുകയാണ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട്. അറേഞ്ച്ഡ് ആണെങ്കിലും ശരി, ലവ് മാരേജ് ആണെങ്കിലും ശരി, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സബ്ജക്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ കണ്ടേക്കണേ ഇതാ കേട്ടോ, 10th class നമ്മൾ IT എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? IT പരീക്ഷ. IT പരീക്ഷയ്ക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്, A+ ഇല്ലേ? IT-യിൽ A+ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഈ സബ്ജക്റ്റിനോട് ചെറിയൊരു താല്പര്യമുണ്ടെന്ന്. IT-യിൽ A+ ഇല്ല, കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ സംബന്ധമായ എന്ത് സംശയം വന്നാലും പാരൻസ് ആദ്യം വരിക നിങ്ങളുടെ അടുത്തേക്ക് ആയിരിക്കും. അയ്യ, അവനാണ് അത് ആദ്യം മനസ്സിലാവുക, അവൾക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ പിടിപാട്. ലേറ്റസ്റ്റ് ട്രെൻഡ് ടെക്നോളജി നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. വീട്ടുകാരുടെ ധാരണ എങ്ങനെയാണ്? ആ ഒരു ഒരു സ്പാർക്ക് മതി നമുക്ക്, ആ ഒരു എന്താ പറയുക താല്പര്യം അത് മതി, ഈ സബ്ജക്റ്റ് നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞല്ലോ, വേറെ ചിലര് ഇഷ്ടമില്ലാണ്ടാണ് ഇങ്ങോട്ട് പോന്നേക്കുന്നത്, വേറെ സബ്ജക്റ്റുകളൊക്കെ നോക്കിയിരുന്നതാ, അവരൊക്കെ വേറെ എല്ലാവരും കൊണ്ടുപോയി. അത് കാരണം നമ്മൾ ഗതികേട് കാരണം ഇങ്ങോട്ടെ എത്തി, കുഴപ്പമില്ല, ഗതികേട് കാരണം എത്തിയാലും ശരി, സെലക്ഷൻ വഴി ഇങ്ങോട്ട് എത്തിയാലും ശരി, ഈ രണ്ട് കൊല്ലം നമ്മൾ വൃത്തിയായിട്ട് ഈ സബ്ജക്റ്റിൻ്റെ കൂടെ ഇങ്ങോട്ട് നീങ്ങും. അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല കേട്ടോ, അഡ്ജസ്റ്റ്മെൻ്റ് വഴി ഈ ലൈഫ് മുന്നോട്ട് പോകും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരില്ല, അക്സെപ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ ഈ സബ്ജക്റ്റാണ് നമ്മുടെ, ഇതുമ്പോൾ നമ്മൾ തകർക്കും കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് അവസാനം ഇത് മതി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഇങ്ങനെ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സായിട്ട് സെലക്ട് ചെയ്തു വന്നു. വേറെ കുറേ ആൾക്കാർ വേറെ കോഴ്സുകൾ ചോദിച്ചിട്ട് കിട്ടാതായപ്പോൾ ഇങ്ങോട്ട് വന്നു. ഏതായാലും ശരി, രണ്ട് കൊല്ലം കഴിഞ്ഞു പോകുമ്പോൾ സന്തോഷത്തോടെ പോകണം, സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പോകണം. പറ്റുമോ? പറ്റും. അതെങ്ങനെ അറിയണേ? നിങ്ങൾ റിസൾട്ട് എടുത്ത് നോക്കിക്കോ. ഇവിടെ വന്നാൽ നമ്മൾ ക്ലാസ്, നിങ്ങൾ കുട്ടികൾ വൃത്തിയിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ള മനസ്സോടെ വന്നാൽ നല്ല മാർക്കായിട്ട് പോവാം. സംശയമുണ്ടോ? റിസൾട്ട് കണ്ടോ? കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ പാസ്സൗട്ടായ സെക്കൻഡ് ഇയർ, അവരിൽ 200-ൽ 200 ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 10 ആൾക്കുണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നപ്പോൾ, അതായത് നിങ്ങളുടെ സെക്കൻഡേഴ്സ്, ഇപ്പോൾ ഇരിക്കുന്ന സെക്കൻഡേഴ്സ്, അവർക്ക് 18 ആൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഫുള്ളിൽ ഫുള്ളാണ്. പഠിച്ചാൽ കിട്ടും. നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നല്ല മാർക്കായിട്ട് പോവാം, ഫുള്ളിൽ ഫുള്ളും വാങ്ങിപ്പോവാം. അപ്പോൾ ഈ രണ്ടു കൊല്ലം പഠിക്കാൻ ഒരുങ്ങി വരിക. നിങ്ങളുടെ ഭാഗ്യം വരുമൊന്നും വേണ്ട, വീട്ടിലിരുന്നിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാം, പറയുന്ന വർക്കുകൾ താല്പര്യത്തോടെ ചെയ്യാം. അത് തന്നെ ശരിയായിക്കോളും, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ക്ലാസ് കേട്ട് 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 ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ പുതിയൊരു തുടക്കമാവട്ടെ, ഓൺലൈനായാലും ശരി ഓഫ്ലൈനായാലും ശരി, നമുക്കും പുതിയൊരു തുടക്കമാണ്, നിങ്ങൾക്കും പുതിയൊരു തുടക്കമാണ്, എല്ലാം നല്ലതാവട്ടെ. പരിചയപ്പെട്ടോ? ഇല്ല, എന്നാൽ പരിചയപ്പെട്ടാലോ. എങ്ങനെയാ? ദാ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു പരീക്ഷയുണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. പരീക്ഷ എന്തോട്ടും മനസ്സിൽ പറയണേ, വന്ന് കയറുമ്പോഴേക്കും പരീക്ഷയോ? അത് അത്ര വലിയ കനമുള്ള പരീക്ഷ ഒന്നുമല്ല, വെറുതെ ഒരു പരീക്ഷ, വല്ലതും പഠിപ്പിച്ചോ, ഒന്നും പഠിപ്പിച്ചോ, ഒന്നും പഠിപ്പിക്കേണ്ട പരീക്ഷയോ, വെറുതെ രസം.
എഴുതി വെക്കുക. റിസൾട്ട് ആൻസർ കീ സത്യസന്ധമായിട്ട് എഴുതണ്ടല്ലോ, ഓൺലൈനല്ലേ, വീട്ടിൽ വെച്ചിട്ടല്ലേ എഴുതണേ, നിങ്ങൾ സമയം എടുത്ത് എഴുതിക്കോ. പക്ഷേ സത്യസന്ധമായിട്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ. വേറെ ഇത് കോമ്പറ്റീഷൻ ഒന്നുമല്ല, ഇത് ആര് ഫസ്റ്റ് അടിക്കുന്നറിയാനൊന്നുമല്ല കേട്ടോ. അങ്ങനെയുള്ള പരീക്ഷയല്ല, സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് ആൻസർ നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കി നോക്കുക കേട്ടോ. സാധാരണ നമ്മൾ സ്കൂളിലാകുമ്പോൾ എന്ത് സുഖമെന്നറിയോ, പരീക്ഷ എടുത്തു, റിസൾട്ട് കണ്ടു, ടോപ്പ് വരുന്നവരെ നമ്മൾ പരിചയപ്പെട്ടു, വെറൈറ്റി ആൻസർ വന്നവരെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടാറ്. അല്ലാതെ ആ പേര് പറയൂ, വീടെവിടെയെന്ന് പറയാം, അങ്ങനെയില്ല. കാരണം ആദ്യത്തെ ദിവസം തന്നെ 10-15 പേരുടെ പേര് പഠിക്കും. എങ്ങനെ പഠിക്കും? ഇങ്ങനെ സാഹചര്യം വഴി പരിചയപ്പെടുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പേര് പഠിക്കും. എൻ്റെ പേര് റോയ് ജോൺ, ഞാൻ സെൻ്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് കാണാം. മറക്കല്ലേ പരീക്ഷ എഴുത്. എൻ്റെ പിള്ളേർ എന്തായാലും എഴുതണം കേട്ടോ. പരീക്ഷ എഴുതിയിട്ട് നോട്ട് ബുക്കിൽ, ഒരു നോട്ട് ബുക്ക് വേണം, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പേര് എഴുതിയിട്ട് ഒരു നോട്ട് ബുക്ക് കയ്യിൽ വെച്ചോ. കേൾക്കുന്ന കഥകളുടെ നോട്ട് സ്ക്രീനിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ എഴുതിയിടുക കേട്ടോ. എന്നിട്ട് പഠിക്കാം. അപ്പോൾ പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ദിവസം ബാക്കിയായിട്ട് കാണാം. ബൈ.